എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മുട്ട വെച്ചൊരു പലഹാരം ഉണ്ടാക്കാം. മുട്ട വെച്ചുള്ള മോമോസ് ഉണ്ടാക്കാം. വളരെ രുചികരമായ ഈ പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടുന്ന വേറെ ചേരുവകൾ എന്തൊക്കെയാണെന്നും കൂടി നോക്കാം. അപ്പോൾ ഇതിനായിട്ട് 2 കപ്പോളം മൈദാമാവ് എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇതിലേക്ക് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിക്കുന്നുണ്ട്. പിന്നെ വളരെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഒരു ചപ്പാത്തി മാവിൻ്റെയൊക്കെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ രീതിയിൽ ഇതൊന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് എണ്ണ തൂകിയിട്ട് ഒന്ന് നന്നായിട്ട് ഇതൊന്ന് പ്രസ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതൊന്ന് മൂടി വയ്ക്കാം. പിന്നെ നല്ല ടേസ്റ്റി ആയിട്ടൊരു ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിനാവശ്യമായിട്ട് ഞാനൊരു 4 മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളകും കൂടി ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് നമുക്കിത് പാനിലേക്ക് ഒഴിക്കാം. മുട്ട ഇതുപോലെ നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. ഇതൊന്ന് വേവായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചിക്കി പൊരിച്ചെടുക്കാം. ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിനകത്തേക്ക് ചെറിയ ഉള്ളിയും കൂടി എടുക്കുന്നുണ്ട്. അതിട്ടാൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. നമ്മുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ സവാളയുടെ കൂടെ ഇതും കൂടി ചേർക്കാം. അപ്പോൾ ഇതേപോലെ ഞാൻ ഇതും കൂടി ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഓരോ വെജിറ്റബിൾസ് വീതം നമുക്കിതിലേക്ക് ഇടാം. ആദ്യമായിട്ട് 1/2 മുറിയോളം സവാള ചെറുതാക്കി അരിഞ്ഞത് ഇടുന്നുണ്ട്. പിന്നെ നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് അതും കൂടി ചെറുതായിട്ട് അരിഞ്ഞത് ഇടാം. ഇതിലേക്ക് തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതും കൂടി എടുക്കുന്നുണ്ട്. നല്ല ഫ്ലേവറിന് വേണ്ടി കുറച്ച് മല്ലിയില കട്ട് ചെയ്തിടാം. പിന്നെ ആവശ്യത്തിന് ക്യാപ്സിക്കം അല്ലെങ്കിൽ ക്യാരറ്റൊക്കെ നമുക്കിതിലേക്ക് ഇടാം. ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം കൂടി ഇടുന്നുണ്ട്. നമ്മുടെ കയ്യിൽ ക്യാരറ്റോ ക്യാപ്സിക്കോ അങ്ങനെ എന്ത് വെജിറ്റബിൾ ഉണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ചെറുതാക്കി അരിഞ്ഞത് ഇടാം. പിന്നെ ഇതിനകത്തേക്ക് നല്ല എരിവിനായിട്ട് ഞാൻ ചില്ലി ഫ്ലേക്സ് ഇടുന്നുണ്ട്. പിന്നെ ഒരല്പം സോയാ സോസും ടൊമാറ്റോ സോസും കൂടി ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കൂടി ഇതിലേക്കിടാം. നമ്മുടെ എരിവിനനുസരിച്ചത് കുരുമുളക് പൊടിയുടെ അളവൊന്ന് കൂട്ടാം. എന്തായാലും കുരുമുളകിൻ്റെ അളവ് നന്നായിട്ടിരിക്കണം നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി. കുറച്ച് കൂടുതലിട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളിത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഒന്നെടുത്ത് ഒന്നും കൂടി ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇനി ഇപ്പോൾ ചേർത്ത് സോസെല്ലാം നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കാം. ഈ മുട്ടയിലേക്ക് ഇത് നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടി 1 മിനിറ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ ഈ മാവ് നമുക്ക് ചെറിയ ഉരുളകളാക്കി ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതേപോലെ എല്ലാം ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതേപോലെ ഞാനൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഫില്ലിങ് വയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടി 2-3 എണ്ണം ഞാൻ ഒരുമിച്ച് പരത്തിയെടുത്തിട്ടുണ്ട്. ഓരോന്നിനകത്തേക്കും നമുക്ക് ആവശ്യമായ ഫില്ലിങ് നിറയ്ക്കാം. അതിനുശേഷം ഇതൊന്ന് പ്രസ് ചെയ്തെടുക്കാം. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ചേർത്ത് പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ ഫില്ലിങ് വെച്ച് നമുക്കിതിൻ്റെ അരികെല്ലാം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം.
ഇനിയിപ്പോൾ ഇത് നമുക്ക് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ആദ്യമേ തന്നെ ഇതിനകത്തേക്ക് കുറച്ച് എണ്ണയൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കുറച്ച് എണ്ണ ഒന്ന് തൂവി കൊടുക്കാം. അപ്പം ഞാൻ നന്നായിട്ട് സ്റ്റീം വന്നതിന് ശേഷം ഇതിനകത്തേക്ക് ഓരോ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് വെച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് ആവി കയറ്റാം. ഒരു 15 മിനിറ്റോളം ഇതുപോലെ ഒന്ന് ആവി വയ്ക്കാം. ആവിയിൽ തന്നെ ഇരുന്ന് നന്നായിട്ടൊന്ന് വേവണം. ഇതിപ്പോൾ 2 പ്രാവശ്യമായിട്ട് ഞാനത് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ സെറ്റ് ചെയ്തുകണക്ക് നമുക്ക് ഇതേപോലെ ഒന്ന് ആവി ഏറ്റെടുക്കാം. അതൊന്ന് വെന്ത് വന്നതിന് ശേഷം അടുത്തത് വയ്ക്കാം. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം ഇതേ കണക്ക് നന്നായിട്ടിത് കുക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് സോസിൻ്റെ കൂടെയോ മറ്റെന്തെങ്കിലും ചട്നിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ നല്ല ഒരു ടേസ്റ്റായിരിക്കും. അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും. വീട്ടിലെല്ലാവർക്കും നല്ലപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം. വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളായിട്ട് ഉള്ള വീട്ടിലെ ചേരുവകൾ വെച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ഈ വിഭവം വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഇത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. ഇനി വേറെ ഒരു വിഭവമായിട്ട് വീണ്ടും വരാം. Thanks for watching.